കോളേജുണ്ട്. ആ കോളേജിന്റെ നടത്തിപ്പുകാരനായ ഉസ്താദ് ഒരിക്കൽ സംസാരിച്ചപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആ പ്രദേശത്ത് ആരുമില്ല മുസ്ലിങ്ങളായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾ ഈ ഇവിടെ ഒരു സ്ഥാപനം ഇങ്ങനെ നടത്തുന്നത്? ഞാൻ അവിടെ ഒരിക്കൽ ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ, ഒരു മാനവ മൈത്രി സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നേർച്ചയാക്കി കൊണ്ടുവരുന്നത് ആരെന്നറിയോ? 1000 രൂപയും ഒക്കെ പിടിച്ചു വരുന്നത് പാവം വൃദ്ധനായ ഹൈന്ദവ സഹോദരൻ. ആ മനുഷ്യൻ ഇങ്ങനെ വിറച്ചു വിറച്ച് 1000 രൂപ കൊടുത്തപ്പോ ഞാൻ എന്റെ കണ്ണു നിറച്ചാലോചിച്ചു പോയി, അല്ലാഹ് ഈ നാടിനെ നശിപ്പിക്കാൻ ഏത് ഫാസിസ്റ്റ് ദുർവിചാരങ്ങൾക്കാണ് കഴിയുക? ഏത് ഫാസിസ്റ്റ് ദുർവിചാരങ്ങൾക്കാണ് എന്റെ ഇന്ത്യയെ നശിപ്പിക്കാൻ സാധ്യമാവുക? ആ പാവമൃദ്ധന്റെ കൈകളിൽ പിടിച്ചിട്ടുള്ള 1000 നോട്ട് ഈ നാടിന്റെ മുഴുവൻ കാലുഷ്യത്തിന്റെയും മറുപടിയാണ്. ആ പാവം ഹിന്ദു സഹോദരന്മാർ കൊണ്ടുവടക്കുന്ന തന്റെ ആറ്റുനോറ്റുണ്ടാക്കിയ വാഴക്കൊലയുമായി നേർച്ചയാക്കി ഈ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ അവരുടെ ഹൃദയം മുഴങ്ങുന്ന ആ വലിയ സംഗീതം, നന്മയുടെയും സൗഹൃദത്തിന്റെയും മാനവ മൈത്രിയുടെയും സംഗീതം, അത് മുഴങ്ങിക്കേൽക്കുന്ന ഇന്ത്യയിൽ എങ്ങനെയാണ് ഫാസിസത്തിന് 100% വേരുപിടിക്കാനാവുക? ഇല്ല കൂട്ടരെ, അങ്ങനെ കഴിയില്ല. ഞാൻ അവിടുത്തെ വാണിയംകുളത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ നിന്നു പോകാനായി? അപ്പൊ പറഞ്ഞു, 2 ലക്ഷം രൂപയാണ് ആ നാട്ടിലെ ഒരു പ്രഗത്ഭനായ നായർ, അദ്ദേഹം ഓരോ വർഷവും ഈ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അന്നത്തെ ദിവസം വലിയ സദ്യ, ആ സദ്യ പോലൊരു സദ്യയില്ലത്രേ. അത്രമേൽ എല്ലാ തരത്തിലും ആ കുഞ്ഞുമക്കൾക്ക് ആവശ്യമാകുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് ആ കുടുംബം അന്ന് ആഘോഷിക്കുന്നു. എന്നിട്ട് ആ പണ്ഡിത സുഹൃത്തനോട് പറഞ്ഞു, ഒരിക്കൽ അദ്ദേഹം ഖത്തറിലെ ഒരു പ്രഗത്ഭനായ ഒരു വലിയ സമ്പന്നനായ വ്യവസായിയാണ്. അദ്ദേഹം ഇങ്ങനെ ഈ സുഹൃത്തിനെ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി രാജോചിതം എന്ന് പറയാവുന്ന തരത്തിൽ ഒരിക്കൽ ഒരു ഹോട്ടലിൽ സൽക്കരിച്ചു. ആ പണ്ഡിത സുഹൃത്ത് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, അത്രേ ഞാനൊരു പാവപ്പെട്ട, ഇത്ര വലിയ സൗകര്യങ്ങളൊന്നും അനുഭവിക്കാത്ത ഒരു സഹോദരൻ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാശ് ചെലവാക്കിയത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ആ രണ്ട് അദ്ദേഹത്തിന്റെയും ഈ പണ്ഡിത സുഹൃത്തിന്റെയും ഡ്രസ്സ് അഥവാ ഷർട്ടുകൾ കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അത്രേ ഈ 2 ഷർട്ടും നമ്മൾ അഴിച്ചാൽ നമ്മുടെ ശരീരവും നമ്മുടെ നിറവും നമ്മുടെ മനസ്സൊക്കെ ഒന്നാണ്, എന്തിനാണ് നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കുന്നത് എന്ന് ചോദിച്ച അത്ര നല്ല മനുഷ്യർ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്, നമ്മുടെ മലയാളത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നുണ്ട്. ആ മണ്ണ് ആ അർത്ഥത്തിൽ നിലനിൽക്കാൻ ഇന്ത്യയിൽ ഒരു വർഗീയവാദിയെയും ഇതിനെതിരെ പറയുന്ന വിധം, ഇതിനെ നശിപ്പിക്കുന്ന വിധം വളരാൻ അനുവദിക്കില്ലെന്ന് പറയാനാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഓരോ റിപ്പബ്ലിക്കിന്റെ സായാഹ്നവും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന